ഹായ് ഫ്രണ്ട്സ്, ഇതൊക്കെ കണ്ടോ? നമ്മുടെ കുമ്പളങ്ങയാണ് നെയ്ക്കുമ്പളം. ഇത് തന്നെ കിളുത്ത് വന്ന ഒരു കുമ്പളമാണേ. അത് നമ്മളിത് ഇങ്ങനെ പടർത്തി ഇങ്ങനെ കേച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ കിടപ്പുണ്ട്. നമുക്കിന്ന് ഇത് പറിച്ചിട്ടൊരു കറി വെച്ചാലോ എന്ന് ആലോചിക്കുക. കുമ്പളങ്ങ വെച്ചിട്ട് ഓലൻ നല്ല അടിപൊളി ഒരു കറിയാണ്. ഒത്തിരി ഉപ്പോ പുളിയോ എരിവോ ഒന്നുമുള്ള കറികളൊന്നും അല്ല അത്. എങ്കിലും ഓലൻ എന്ന് പറയുന്നൊരു കറി ഭയങ്കര രുചിയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പം നമുക്ക് ഒരു കുമ്പളങ്ങ പറിച്ച് ഇന്നൊരു ഓലൻ വെച്ചാലോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കൃഷിയിൽ നിന്നൊക്കെ പറിച്ച് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസവുമാണ്. കണ്ടില്ലേ, നിൽക്കുന്നൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഒരു കുമ്പളങ്ങ പറിക്കാം അല്ലേ? പറക്കട്ടെ. അപ്പം നമുക്ക് ഈ ഓലന് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത്, ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് പച്ചമുളകാണ്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. പിന്നെ കുറച്ച് വൻപയർ വേണം. വൻപയർ ഇല്ലെങ്കിൽ അച്ചിങ്ങാപ്പയറാണേലും മതി. എന്നാലും നമ്മൾ ഇന്ന് വൻപയറിട്ട് നമുക്ക് ഓലൻ വെക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ള പച്ചമുളകും കൂടെ പറിച്ചിട്ട് വരാം. അതൊക്കെ കാണിച്ചു. ഇതാ ഇതൊരു ഉണ്ടമുളകാണ്. ഇത് നോക്കി, ഇതൊക്കെ ഉണ്ട്, നിറയെ ഉണ്ടാകുന്നുണ്ട്. കണ്ടത് ഇത് മാനം നോക്കി എന്ന് പറയും. ഇതെല്ലാം എന്താ മുകളിലോട്ട് പോയി നോക്കി നോക്കി നോക്കിയാണ് നിൽക്കുന്നത്. ഇത് കണ്ടത് ഇഷ്ടംപോലെ ഉണ്ട്. ഒരു തേങ്ങയും കിട്ടി. ഇതേ മഴക്കാലായതുകൊണ്ട് കൊഴിഞ്ഞ് വീഴുക. അപ്പം പിന്നെ ഇടാനൊന്നും ആളില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട്. അപ്പം കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പം നമുക്ക് തേങ്ങയും കിട്ടി, പിന്നെ കുമ്പളങ്ങ കിട്ടി, പച്ചമുളക് കിട്ടി. ഇനിയിപ്പം കുറച്ച് വൻപയറിൻ്റെ ആവശ്യപ്പെടേ ഉള്ളൂ ഏശി ഇല്ല ഓലന്. ഓക്കെ, അപ്പം നമുക്കിതെല്ലാം ചേർത്തൊരു ഓലൻ പെട്ടെന്ന് വെക്കാം. അപ്പം നമ്മൾ ഓലനുള്ള വൻപയറുതാ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ ഇങ്ങനെ കുതിരട്ടെ. ഇതെല്ലാം ഒന്ന് കുതിർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേകും. അതുകൊണ്ട് ഇതാ കുതിരാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. വൻപയർ കുതിർക്കാൻ വെച്ചിട്ട് ഇതാ ഒരു മണിക്കൂറായിട്ടുണ്ട്. അരമണിക്കൂർ ഞാൻ പറഞ്ഞു, എന്നാലും ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. കാര്യം എന്താ, കണ്ടോ നന്നായിട്ട് വലുതായത് കണ്ടോ കുതിർന്നിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴും പെട്ടെന്ന് വേകും. പെട്ടെന്ന് കറി വെക്കാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു, എന്നാലും ഓർത്തു ആ കുറച്ച് നേരം വൻപയർ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിരട്ടെ എന്ന. അപ്പം പെട്ടെന്ന് വേകുമല്ലോ നന്നായിട്ട്. അപ്പം ഇനി നമുക്ക് കുക്കറിലോട്ട് ഇടാം. ഇനിയിപ്പം നമ്മൾ വേയിച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ കേൾക്കുമ്പോൾ നന്നായിട്ട് വേകും. കാര്യം കുതിർത്തതായതുകൊണ്ട് വൻപയർ പെട്ടെന്ന് വേകും. അപ്പോൾ വൻപയർ വേകുന്ന നേരത്ത് നമുക്ക് കുമ്പളങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ തേങ്ങാ തിരുമണം. ആ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്യാം. തൊലിയൊക്കെ വെയിലുണ്ടായാലേ നമുക്ക് ഈ തൊലിയെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കായിരുന്നു. നല്ല രുചിയാണ്. അതായത് ഇത്തിരി ഉപ്പൂടെ ചേർത്തിട്ട് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ എണ്ണയിലിട്ടൊന്ന് വറുക്കുകയാണെങ്കിൽ നല്ല മുരും വരാതിരിക്കും. പക്ഷെ ഇപ്പം വെയിലില്ല. അപ്പം നമ്മൾ കഷ്ണമൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഒരു എട്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. എരിവൊക്കെ അവരുടെ ഇഷ്ടത്തിന്. പിന്നെ ഇത് ഒത്തിരി അങ്ങനെ എരിവുള്ള പച്ചമുളകൊന്നും അല്ല.
നമുക്ക് ദാ ഈ ഒരു കനത്തിലേക്ക് അരിഞ്ഞാൽ മതി. അധികം കനമൊന്നും വേണ്ട. നമ്മൾ കുമ്പളങ്ങ അരിയുമ്പോഴേ ഓലിന് അധികം കനമില്ലാതെ അരിയുന്നതാണ് രസം. അപ്പം നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പം വേവിക്കുന്നതിന് മുമ്പ് ദാ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാലെടുക്കണം, ഒന്നാം പാലും എടുക്കണം, രണ്ടാം പാലും എടുക്കണം. ഈ രണ്ടാം പാലിലാണ് നമ്മൾ ഈ കഷ്ണം വേവിക്കുന്നത്. അപ്പം ഇതിൻ്റെ പാലും ഒന്നെടുക്കാം. കഷ്ണം ഞാനൊരു ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കഷ്ണങ്ങളൊക്കെ രണ്ടാം പാലിലൊന്ന് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇനിയിപ്പം നമുക്ക് ഈ രണ്ടാം പാലിൽ കിടന്ന് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ട് ബാക്കി നോക്കാം. നമ്മുടെ നല്ല വിഷമൊന്നുമില്ലാതെ നല്ല ശുദ്ധമായ കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ചേർക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കും. രണ്ടാം പാലിൽ കിടന്ന് നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വേവുന്നുണ്ട്. അപ്പം നമുക്കതിൻ്റെ കൂടെ വേവിച്ച് വെച്ച വൻപയറും കൂടെ ഇട്ട് കൊടുക്കാം. വൻപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ ഒരു മൂന്ന് വിസിൽ കേട്ടപ്പോഴേ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പം വൻപയറൊക്കെ ഇതുപോലെ കുതിർത്തിട്ട് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വേകും. ഇനിയിപ്പം ഇതും കൂടെ ഒരു കുറച്ച് സമയം രണ്ടും കൂടെ ചേർന്നും കൂടെ ഒന്നുകൂടെ വേകട്ടെ. ഇനിയിപ്പം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് തിളക്കണ്ട, ഒരു തിള വന്നാൽ മതി. ഈ ഓല എന്നൊക്കെ പറയുന്ന കറി എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ്, വളരെ നല്ല ടേസ്റ്റി കറിയാണ്. പക്ഷെ എന്നാലും നമ്മളുടെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഓരോ സാധനങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു രസം, ഒരു സന്തോഷം. നമുക്ക് ഇതിനീ തിളക്കരുത്, തിള വന്നാൽ മതി. ഒരു തിള ഇങ്ങനെ വരുന്ന പോലെ ആകുമ്പോഴേ ഓഫ് ചെയ്തോണം. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് താളിക്കലൊന്നും വേണ്ട. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക. ഇനി നമുക്കിതിലേക്ക് ദേ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വന്തം ഓലൻ ദേവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, കമൻസൊക്കെ പറയണം. എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് കേട്ടോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.